നമസ്കാരം. പലപ്പോഴും കറികളിൽ രുചിക്കായി നാം ചേർക്കുന്ന മസാലകളും മറ്റും നാം പോലും പ്രതീക്ഷിക്കാത്ത ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നവയാണ്. ഇത്തരത്തിലൊന്നാണ് മഞ്ഞൾ. മഞ്ഞളിൽ വിറ്റാമിൻ എ, തയാമിൻ, റിബോഫ്ലേവിൻ, വിറ്റാമിൻ സി എന്നിവയും ധാരാളം കാൽസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, സോഡിയം, പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. വ്യത്യസ്ത രോഗങ്ങൾക്കും ചികിത്സിക്കാൻ ഔഷധ സുഗന്ധ വ്യഞ്ജനമായി ഉപയോഗിക്കുന്ന കുർക്കുമിനോയിഡുകൾ എന്നറിയപ്പെടുന്ന സംയുക്തങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഒരു നുള്ള മഞ്ഞൾ നാം ദിവസവും കഴിക്കുമ്പോൾ ആരോഗ്യം മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. കൊഴുപ്പ് ലയിക്കുന്ന സംയുക്തമാണ് കുർക്കുമിൻ. ഹെപ്പറ്റൈറ്റിസ് ചികിത്സയിൽ മഞ്ഞൾ ഫലപ്രദമാണെന്ന് ചില പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന രാസവസ്തുവിന് കരൾ കോശങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയും. മദ്യപാനം മൂലമോ മരുന്നുകളുടെ അമിത ഉപയോഗം കാരണമോ കരൾ രോഗം ബാധിച്ചവരിൽ ഇത് വളരെ ഫലപ്രദമാണ്. തിളപ്പിച്ച വെള്ളത്തിൽ കലക്കി തണുപ്പിച്ചോ ജ്യൂസാക്കിയോ മഞ്ഞൾ കുടിക്കുക. ആഹാരത്തിൽ മഞ്ഞൾ ഉൾപ്പെടുത്തുന്നതും ഗുണം ചെയ്യും. അരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയും എണ്ണയായും ഓയിൻമെന്റായും മഞ്ഞൾ പുറത്തു പുരട്ടാവുന്നതാണ്. സോറിയാസിസ്, മുറിവുകൾ, വ്രണങ്ങൾ എന്നിവയിൽ കുഴമ്പ് രൂപത്തിലാക്കിയ മഞ്ഞൾ പുരട്ടിയാൽ ശമനം ലഭിക്കും. മഞ്ഞൾ വെള്ളം ചേർത്ത് മിക്സിയിലടിച്ച് ജ്യൂസ് അടിക്കുക. സൈനസ്, ചെവിവേദന എന്നിവയ്ക്ക് മഞ്ഞൾ ജ്യൂസ് നല്ലതാണ്. അൾഷിമേഴ്സിന്റെ ചികിത്സയിൽ കുർക്കുമിൻ ഫലപ്രദമാണെന്ന് അടുത്തിടെ കാലിഫോർണിയ സർവകലാശാലയിൽ നടന്ന പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് ബീറ്റ അമ്ലോയിഡുകൾ അടിഞ്ഞുകൂടുന്നത് തടയുകയും അൾഷിമേഴ്സ് രോഗികളുടെ തലച്ചോറിൽ കാണുന്ന നിക്ഷേപങ്ങളെ വിഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പാർക്കിൻസൺസ് രോഗങ്ങൾക്കും മഞ്ഞൾ ഗുണകരമാണ്. സിസ്റ്റിക് ഫൈബ്രോയിഡ്സ്, അൾസറേറ്റീവ് കൊളൈറ്റീസ് എന്നീ രോഗങ്ങളുടെ ചികിത്സയിലും മഞ്ഞൾ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് ഗവേഷകർ പറയുന്നു. വാദം, ആർത്രൈറ്റീസ് എന്നിവ മൂലം കഷ്ടപ്പെടുന്ന രോഗികൾക്ക് വേദനയിൽ നിന്ന് ആശ്വാസം നൽകാനും മഞ്ഞളിന് കഴിയും. സ്തനാർബുദ ചികിത്സയിലും മഞ്ഞൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വീട്ടിൽ ചെയ്യാവുന്ന ചികിത്സകളിലും സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും മഞ്ഞൾ സ്ഥിരം സാന്നിധ്യമായത് ഇത്തരം ഔഷധ ഗുണങ്ങൾ കൊണ്ടുകൂടിയാണ്. മഞ്ഞൾ അരച്ചു പുരട്ടിയാൽ അനാവശ്യ രോമങ്ങൾ നീക്കാൻ കഴിയും. ഇത് മുഖകാന്തി വർദ്ധിപ്പിക്കുകയും അപകടകാരികളായ ബാക്ടീരിയകളെ ശരീരത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട്. മഞ്ഞൾ ആഹാരത്തിൽ ചേർക്കുന്നത് പതിവാക്കുക. മഞ്ഞൾ പൊടി രൂപത്തിൽ ലഭ്യമാണ്. ഇത് ഹെർബൽ ചായകളിൽ ചേർത്ത് കുടിക്കുന്നതും തേനിലോ ചൂടുവെള്ളത്തിലോ കലക്കി കുടിക്കുന്നതും ഉദരസംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ആശ്വാസം പകരും. ദ്രവരൂപത്തിൽ കുർക്കുമിൻ വിപണിയിൽ ലഭ്യമാണ്. മഞ്ഞളാണോ കുർക്കുമിനാണോ ഉപയോഗിക്കുന്നതെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അളവ് തീരുമാനിക്കേണ്ടത്. മഞ്ഞൾ പൊടി 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ദിവസവും 2-3 നേരം കഴിക്കാവുന്നതാണ്. 250-500 മില്ലിഗ്രാം കുർക്കുമിൻ ഗുളികൾ ദിവസം 3 നേരം കഴിക്കുക. മഞ്ഞൾ വളരെ സുരക്ഷിതമാണ്. കാര്യമായ പാർശ്വഫലങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഉപയോഗിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.